അപ്പൊ നമ്മുടെ ലവ് സ്റ്റോറിന്റെ പാർട്ട് ടു ആയിട്ടല്ല നമ്മള് വന്നേക്കണേ. നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? അവർക്ക് ഓർമ്മിക്കാനോ പതിവ്. ഇപ്പൊ കൊറേ ആഴ്ചയില്ല, നമ്മള് വീടെടുക്കാൻ പറ്റിയ അവസ്ഥയിലൊന്നും അല്ലായിരുന്നു. അപ്പൊ ആദ്യം തന്നെ നമ്മള് വീടേക്ക് കടക്കണേന്റെ മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചു പൊട്ടിക്കുക, പിന്നെ അടിച്ചു പൊളിക്കുക. അപ്പൊ നമ്മള് ദീപണ്ണും ദീപണ്ണിന്റെ കൂട്ടായിട്ട് നടന്നു പോകുമ്പോ നമ്മള് ചോദിച്ചു എന്താണ് ഇഷ്ടമാണോ അല്ലാന്ന് ഒക്കെ നമ്മള് ചോദിച്ചു. അപ്പൊ മറുപടി പറയാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാലല്ല പറയേണ്ടത്, അവളെ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു, തേക്കരുത് എന്ന് പറഞ്ഞു, ഇട്ടിട്ട് പോകരുത് എന്ന് പറഞ്ഞു, റിയൽ ആവണമെന്ന് പറഞ്ഞു, ഓക്കെ റിയൽ ആണെന്ന് പറഞ്ഞു. അതിന് മുന്നേ കുറച്ചും കൂടി കാര്യങ്ങൾ പറയണ്ടിട്ട് അന്ന് വിട്ടുപോയി. വേറൊന്നല്ല, നമ്മുടെ ക്ലാസ്സിലൊക്കെ പഠിച്ചോണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഈ കുതിര എങ്ങനെ തന്നെ നോക്കുന്നൊക്കെ നമ്മൾ മൈൻഡ് ആക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. ആ ടൈമിലായിരുന്നു നമ്മുടെ ആനപ്പാറ സ്കൂളിൽ യൂണിയനൊക്കെ വന്നു തുടങ്ങി. യൂണിയൻ ഉണ്ട് ആ കൊല്ലത്ത്, യൂണിയൻ തെരഞ്ഞെടുപ്പ് ആ ടൈമിലായിരുന്നു. അപ്പൊ നമ്മള് എസ് എഫ് ഐന്റെ സെക്രട്ടറി നമ്മളെ തോരുമലുള്ള അനസ് എസ് എഫ് ഐന്റെ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ ആ ടൈമിലൊക്കെ കുറച്ച് പ്രവർത്തനം ഇല്ലാതെ, കാരണം സ്കൂള് വിട്ട് കഴിഞ്ഞാലിട്ടാ, സ്കൂള് വിട്ട് കഴിഞ്ഞിട്ട് അതിനാക്കി ഒരു ടൈം ഒരു ദിവസം കൊടി ഉയർത്താനുള്ള ടൈമിലാണ് ദീപണ്ണന്റെ മുഖത്ത് ആദ്യം ഞാൻ നോക്കി ഒരു ചിരിയിരിക്കണം. ആ ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ ചിരിച്ചു ബസ് കയറി ഓടിച്ചാടി കയറി. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ദീപപ്പെണ്ണിന്റെ അടുത്തും ചോദിച്ചത് ഇഷ്ടാണ് എന്താ കാര്യം അങ്ങനെ. അപ്പോഴാണ് ഇവളെ കൂട്ടുകാരി പറഞ്ഞത് ഉണ്ടാക്കി എന്താ പറഞ്ഞേ കൈ കടയേണ്ട മക്കളെ ആലോചിക്കട്ടെ, തേക്കരുത്, ഇട്ടു പോയതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ ഒക്കെ പറഞ്ഞു നടന്നു. പിന്നെന്താക്കി, പിന്നെ ഓരോരോ ദിവസം ശനിയും ഞായറാഴ്ച വെള്ളിയാഴ്ച ആകുമ്പോ ഉള്ളിലൊരു ഉടുക്ക് കൊട്ടലാണ്, കാരണം പിന്നെ കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ ക്ലാസ്സിലൊന്നും ആർക്കും അറിയില്ല കേട്ടോ. അപ്പൊ കുറച്ച് പേർക്ക് കൂട്ടുകാർക്ക് മാത്രമേ അറിയണ്ടാവുള്ളൂ. ആ ടൈമില് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ചോറിനാ പോണ സംസാരം കാര്യങ്ങളൊന്നും ഇല്ല. ആ ടൈമില് ഞങ്ങക്ക് ഇതുണ്ടാവും, എന്താണ് നമുക്ക് പറയാ, ലാബ്, സോറി ലാബ് ഉണ്ടാവും, കെമിസ്ട്രി ലാബ് ഉണ്ടാവും, ഫിസിക്സ്, പിന്നെ ഏതൊക്കെയാ ബയോളജി സയൻസ് മറ്റേ ബോട്ടണി സോളജി ഒക്കെ ലാബ് ഉണ്ടാവും. ആ ടൈമിലാണ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് സംസാരിക്കല്, നമ്മൾ ചെയ്യേണ്ട ചെയ്യും സംസാരിക്കാൻ സംസാരിക്കുകയും ചെയ്യും. പിന്നെ ലാബ് സയൻസ് പഠിച്ചവർക്കൊക്കെ അറിയാലോ ഈ കെമിസ്ട്രി ലാബൊക്കെ നല്ല സൂപ്പർ സാധനമല്ലേ. അപ്പൊ നമ്മള് ആ ചെറിയ കിട്ടുന്ന ടൈമില് നമ്മള് സംസാരിക്കാം, പിന്നെ ഒരേ ക്ലാസ്സിലാണല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞു നോക്കലിന് ഒരു കുറവില്ല, എന്നാലും ഞാനാണ് പരമാവധി നോക്കം കുറവ്, തീരെ നോക്കത്തില്ല. അങ്ങനെ പിന്നെ ഓരോ ദിവസം നോട്ടായി സംസാരമായി, ഒരുമിച്ച് പോക്കായി, ഒരുമിച്ച് വരവായി. അങ്ങനെ ക്ലാസ്സിൽ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ അറിയാൻ തുടങ്ങി ഞങ്ങൾ കണ്ടത് ഇഷ്ടത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ലപ്പാണെങ്കിലും കുറച്ച് ആൾക്കാർക്ക് കൂട്ടുകാരനും കഴിഞ്ഞിട്ട് എല്ലാവർക്കും അറിയാൻ തുടങ്ങി. ആ ടൈമില് ഇവളെ നോക്കണ കുറച്ച് ചെക്കന്മാർ നമുക്ക് അറിയില്ലല്ലോ ആർക്കും സീനൊക്കെ ഉണ്ടെന്ന്, നമ്മള് സെന്റ് മേരീസും കുറ്റും പറിച്ചും കിട്ടു വന്നല്ലേ. അതിനിടയ്ക്ക് നമ്മളെ ഈ കോമേഴ്സ് ക്ലാസ്, സയൻസ് ക്ലാസ്, ഹ്യൂമാനിറ്റീസ് ക്ലാസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയും കൽപ്പിളിത്തൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെയൊക്കെ ആയി കുറച്ച് കച്ചറയും കച്ചങ്ങളൊക്കെ ഇങ്ങോട്ട് ആയി. നമ്മളൊന്നിനായിട്ട് മൈൻഡ് ആക്കില്ല, നമ്മള് മൈൻഡ് ആക്കിയാൽ ശരിയാവില്ല. നമ്മള് മൈൻഡ് ആക്കാതെ സൈഡിൽ കൂടെ നടന്നു പോകുന്ന പ്രശ്നം സൈക്കിൾ ഒക്കെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നടക്കും. അങ്ങനെ നമ്മളെന്താ ഈ ഒക്ടോബർ മാസം സെപ്റ്റംബറിലാണ് ഇഷ്ടമെന്ന് പറഞ്ഞത്, ഒക്ടോബർ മാസം നമ്മള് കലോത്സവമായി. കലോത്സവമായി ആ കലോത്സവത്തിന് നമ്മളെ പ്രത്യേകത വന്നു. ആ കലോത്സവത്തിന് ഇത് വന്നു, എന്തൊക്കെയോ പ്രശ്നമായിട്ട് വന്നില്ല, ആർട്സിന് വന്നിട്ടില്ല. കാരണം ആർട്സിന് ഒരു ദിവസം വന്നുള്ളൂ, പിറ്റേ ദിവസം ഞങ്ങളുടെ ചെണ്ടകുട്ടുണ്ടായിരുന്നു സ്കൂളില് കലോത്സവത്തിന്. അതിന് ഈ പെരിച്ച കാണാനില്ല. ആ ടൈമിൽ എനിക്ക് ചെണ്ട കൊടുക്കാൻ ഞാൻ കുറെ നോക്കി ഈ പെണ്ണിനെ, ഞങ്ങള് റിഹേഴ്സലിലെ ടൈമിലൊക്കെ ഇതിനെ നോക്കി, ഇതൊന്നും അവിടെ ഇവിടെയില്ല, ഇതാണെങ്കിൽ ഒന്നിനും കൂടുതല. നമ്മള് കലോത്സവമായി ചെണ്ട കൊട്ടിന് സ്റ്റേജ് കയറാൻ നേരത്തെ ഇത് വന്നിട്ടില്ല. പിന്നെ ആകെയുള്ളൊരു മൂടപ്പ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പ്രണയിക്കുമ്പോൾ നമ്മൾ പെണ്ണ് എടുത്തില്ലെങ്കിൽ നമ്മൾ അവതരിക്കണ പരിപാടിയൊക്കെ ആകെ മറ്റേ നായ്ക്കാട്ടം വരകി പോലെയാവുന്നത്. അപ്പോ അതേപോലെയൊക്കെ ആയി ചെണ്ടോട്ടൊക്കെ ഇറങ്ങി പിറ്റേ ദിവസം, മൂന്ന് ദിവസം ഉണ്ടാവില്ല ആർട്സ്. അങ്ങനെ ഈ പെണ്ണ് വന്നില്ല. പിന്നെ അത് കഴിഞ്ഞു, ആർട്സ് കഴിഞ്ഞ് പിന്നെയും ക്ലാസ്സിലേക്ക് വരാൻ തുടങ്ങി. ക്ലാസ്സിലേക്ക് വരാൻ തുടങ്ങി ഞങ്ങള്
രാവിലെ ഞങ്ങൾ എട്ടരയ്ക്ക് അന്ന് കൊണ്ട് ഒരു KSRTC ബസ് ഉണ്ട്. KSRTC ബസ്സിലെ വരാൻ തുടങ്ങാൻ 8:30 KSRTC വള്ളഞ്ചാലി പെരുമ്പാടി നിന്ന് ബത്തേരി പോണ ബസ് ഉണ്ടാകും. ഞങ്ങൾ ആ ബസ്സിൽ വീട്ടിൽ മുറ്റത്തന്നെ ഈ റോട്ട് കൂടിയ ബസ് പോവാ. ഞാൻ 8:35 യൂണിഫോം ഒക്കെ മാറി മലയക്കാല ബസ് സ്റ്റോപ്പിന്റെ അവിടെ പോകും. അപ്പൊ ഉണ്ടാവും ഒരാൾ ബസ്സിന് എന്ന ഇങ്ങനെ നോക്കി, ഞാൻ എന്തോ ഇല്ലേ, ഞാൻ എന്തോ ഇല്ലേ, നീ എന്തോ ഉണ്ടാക്ക്. അങ്ങനെ ദീപണ്ണ ബസ്സിൽ ഞാനുണ്ടോ നോക്കും. അപ്പൊ എന്നെ അവിടെ കാണാലോ. അപ്പൊ ഇന്ന ബസ് കയറിപ്പോ ഒരാളുണ്ടാവും എനിക്ക് വേണ്ടി സീറ്റൊക്കെ പിടിച്ചു വെച്ചേക്കും കേട്ടോ. ചെലപ്പോ അല്ല, സീറ്റ് പിടിച്ചിട്ടുണ്ടാവും, സീറ്റൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. എനിക്ക് വേഗം ഇവളുണ്ട്, ഇവളെ വേറൊരു കൂട്ടുകാരിണ്ടായി ഇപ്പുറത്ത്. കൂട്ടുകാരിച്ചാലെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ, നമ്മുടെ ബോയ്സിന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ സീറ്റൊക്കെ പിടിച്ചിരിക്കണ്ടാവും. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിരിക്കാം, വന്ന് ഇങ്ങനെ ഇരിക്കാം. മറ്റേ ഈ ഐ ടീസ് ബ്രാഹ്മണന്മാരുമായിട്ടുള്ള ആൾക്കാരുടെ അടുത്തിരിക്കൂല, അതേപോലെ ഞാൻ ഇരിക്കണം. ബസ്സൊക്കെ വളയുമ്പോ രണ്ട് കൈയൊക്കെ കമ്പിയുമ്പോ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുക. എന്നിട്ട് കൊണ്ട് അവിടെ എത്തും, അവിടെ ഒന്നും സംസാരിക്കൂല, മൂളക്കം മാത്രം. അങ്ങനെ ആനപ്പാറ സ്കൂളിന്റെ അവിടെ എത്തി, ഞങ്ങളിങ്ങനെ നടക്കും. നടക്കാന്ന് വെച്ചാൽ ഞങ്ങളുടെ ആനപ്പാറ ഹൈസ്കൂളിന്റെ ഫ്രണ്ടിൽ ഒരു ചേട്ടനെ കട ഉണ്ട്, അവിടെ കയറി മിഠായൊക്കെ എന്തെങ്കിലും മേടിച്ചിട്ടൊക്കെ കണ്ണാടി നോക്കിട്ടോ. അവിടെ ചെന്നിട്ട് ഒരേ ഗ്ലാമർ നോക്കാണ്. പിന്നെ അവിടുന്ന് നോക്കി കഴിഞ്ഞിട്ട് നമ്മള് ജെല്ലൊക്കെ മേടിച്ച് തലയിലൊക്കെ തേച്ചിങ്ങനെ നിൽക്കും. അങ്ങനെ ആ കടയിൽ നിന്ന് കണ്ണാടി ഒക്കെ നോക്കിയിട്ട് മെല്ലെ 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 ഞാന് ശംഷാദ് അരുൺദേവ് ഞങ്ങള് മൂന്നാൾക്കാര് ഇതിന്റെ കൂട്ടുകാരികളും ഇങ്ങനെ ക്ലാസ്സിലേക്ക് നടക്കും. സംസാരിച്ചിട്ട് അങ്ങനെ ചെളിയും വാരി എന്നിട്ട് നടക്കും. അങ്ങനെ നമ്മള് ക്ലാസ്സിലേക്ക് എത്തി. ക്ലാസ്സിലേക്ക് എത്തുമ്പോ എല്ലാരും വന്നിട്ട് സ്പ്ലിറ്റ് ആവട്ടോ, ആ ഇന്ത്യയും പാകിസ്ഥാനും പോലെയാവും. അങ്ങോട്ട് ആരും കണ്ടുപിടിക്കരുത്, ടീച്ചർമാരും കണ്ടുപിടിക്കരുതല്ലോ. അപ്പൊ ആ രീതിയിൽ അങ്ങോട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഞങ്ങളുടെ ക്ലാസ് സയൻസ് S1 ക്ലാസ് താഴെ തന്നെയായിരുന്നു. അവിടെ കേറും. അവിടെ കേറിയിട്ട് പിന്നെ ടീച്ചർ അങ്ങനെ അറിഞ്ഞത്, അങ്ങനെ നവംബർ മാസമായി. ഇതേപോലൊക്കെ ഒരു ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയി. പിന്നെ ഡിസംബറും കഴിഞ്ഞു. ജനുവരി ഡിസംബർ കഴിഞ്ഞിട്ടില്ല, അതാ വരാൻ പോണുള്ളൂ, കഥ വരാൻ പോണുള്ളൂ. ഡിസംബറിൽ NSS ഞങ്ങൾക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു വടക്കനാട് വെച്ചിട്ട്. വടക്കനാട് സ്കൂളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് NSS ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ക്രിസ്തുമസ് ലീവിന് കൂട്ടണന്റെ തലേന്ന് ഒരാള് ബെഞ്ചിന്റെ മേലെ നിന്നിട്ട് ഒരേ കരച്ചിലാട്ടോ. ഓക്കെ, ഇപ്പോഴും മനസ്സിൽ കാണുകയാണ്. കാരണം ഞങ്ങൾ ഇന്റർവെല്ലിന് പുറത്തു പോയി ബാത്റൂമിലൊക്കെ പോയി വരുമ്പോൾ ഇവള് ഇവളെ കൂട്ടുകാരിക്ക് ഇതിന് ഡെസ്കിന് മേലെ കയറുന്നിട്ട് ഒരേ കരച്ചില്, മൂക്കം കിടക്കണ പിടിച്ചിട്ട് നിൽക്കുന്നു ക്ലാസ് റൂമിൽ വെച്ചിട്ട്. ഞാൻ പറഞ്ഞു എന്റെ കരനെ വെച്ച് കൂട്ടുകാരിക്ക് കേട്ട. അപ്പൊ പറഞ്ഞു, അപ്പൊ ഞാൻ എടുത്തു പോയി ദീപണ്ണ. ഞാൻ ആദ്യം ദീപണ്ണ ചോദിക്കുക അല്ലേ, ഞാൻ ദീപണ്ണ എന്താ എന്താന്ന് വെച്ചു. ഒന്നുമില്ല ഒന്നുമില്ല എന്താന്ന് പറ. ഇനി എത്ര ദിവസം ഇനി എത്ര ദിവസം കാണാ എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ എനിക്ക് ആകെ സങ്കടമായി. കാരണം അത് വരെ അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു മനസ്സിൽ. ഇതും കൂടി പറഞ്ഞപ്പോ പിന്നെ ക്യാമ്പും വേണ്ട, ഒരു മണ്ണാങ്കട്ടി വേണ്ടതായി മനസ്സിൽ. അപ്പൊ ഞാനെന്താക്കി, ദീപണ്ണിന്റെ ഫോട്ടോ ചോദിച്ചു. ഫോട്ടോ ചോദിച്ചതിലായിട്ട് ഒറ്റ ഇഷ്ടമുള്ളത് ഫോട്ടോ ചോദിച്ചേ.